രസകരമായി എങ്ങനെയാണ് ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് ഞാൻ ഗർഭിണിയാണ് എന്ന വിവരം അറിയിക്കുന്നത്? What's up guys? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ 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 സ്ട്രിപ്പ് എന്താണ് പ്രഗ്നൻസി സ്ട്രിപ്പ് കാണിക്കുന്ന വീഡിയോ ഏകദേശം 1 crore ആളുകൾ കണ്ടു കഴിഞ്ഞു. 10 million വ്യൂവേഴ്സ് കണ്ടു കഴിഞ്ഞു. പക്ഷേ 10 million വ്യൂവേഴ്സ് ആവുന്നതിന് മുൻപ് തന്നെ ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, 10 million വ്യൂസ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു സംഭവം സംഭവിച്ചു. ഈ നമ്മുടെ വീഡിയോ ഒരു ഫേസ്ബുക്കിലെ ഒരു പേജുകാർ അടിച്ച് മാറ്റി നമ്മളെ നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റാക്കി അല്ലേ. നല്ല വീഡിയോ ആയിരുന്നു. പക്ഷെ ഇവർ നമ്മളോട് ആദ്യമേ ചോദിച്ചായിരുന്നു എടുത്തോട്ടേന്ന്. അപ്പൊ ഞാൻ ആദ്യം ഒന്നും പറഞ്ഞില്ല, കാര്യം നമ്മുടെ നമ്മുടെ വീഡിയോസ് ഓൾറെഡി തന്നെ ഫേസ്ബുക്കിലെ ഒരു ടീം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവരാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്തു എന്നുള്ള രീതിയിൽ ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. അവര് പക്ഷെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് നമ്മള് വീഡിയോ കാണുന്നത് അല്ലേ. അപ്പൊ എന്ത് കണ്ടു? ഞാനാണ് ഫസ്റ്റ് കണ്ടത്. എന്റെ ഒരു ചേച്ചിയാണ് എനിക്ക് അയച്ചത്. അതൊരു ചേച്ചി. ഏത് ചേച്ചി? എന്റെ ഒരു സീനിയർ ചേച്ചി, കോളേജിലായിട്ട്. നമ്മള് കണ്ടില്ല ആദ്യം. പക്ഷെ നമ്മുടെ ഇതേപോലെ ഇവിടെ ആദ്യം കൂടെ കാണിച്ചപ്പോഴേ ലിങ്ക് അയച്ചത്. അപ്പൊ ഞാൻ ഞാൻ അമ്മേനെ തന്നെ കാണിച്ചത്. കണ്ടു കഴിഞ്ഞപ്പോ കിട്ടിങ്ങി പോയി ഞങ്ങൾ രണ്ടുപേരും. അമ്മാതിരി അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. അത് രസമായിരുന്നു അല്ലേ. രസമായിരുന്നു ആ വീഡിയോ. എന്തായാലും നമ്മള് കണ്ട വിഷ്വൽസ് ഒക്കെ തന്നെ, പക്ഷെ അവരുടെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ നമുക്ക് അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങൾ ആ വിഷ്വൽസും കാര്യങ്ങളൊന്നും കണ്ടിട്ട് വാ. അപ്പോഴേക്കും വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ കാര്യം? എന്തായിരിക്കും ഒരുപാട് വീഡിയോസിൽ നമ്മളോട് ചോദിച്ചൊരു കാര്യമാണ്. എന്താ പറ പബ്ലു പറ എന്താ പറഞ്ഞത്? ഉമ്മാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോ ആ വീഡിയോ കണ്ടിട്ട് വാ. അപ്പോഴേക്കും നമ്മുടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മള് പറയാം. എന്ത് കാര്യം? എന്തുവാ പറയാ. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് വാ. തന്റെ ഭർത്താവിനോട് ഞാൻ ഗർഭിണിയാണ് എന്ന വിവരം അറിയിക്കുന്നത്? ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതും അദ്ദേഹം പിന്നീട് അറിയുന്നത് തന്റെ ഭാര്യ ഗർഭിണിയാണ് എന്നാണ്. ഈ ഒരു വാർത്ത വളരെ ഞെട്ടലോടെ തന്നെയായിരുന്നു അദ്ദേഹം എടുത്തതും. നീ ശരിക്കും പറയുകയാണോ അതോ ഇനി പറ്റിക്കാനാണോ എന്ന മുഖഭാവമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് ആദ്യമേ തന്നെ കണ്ടിരുന്നത്. എന്നാൽ പിന്നീട് മനസ്സിലായി സംഭവം പറ്റിക്കലൊന്നുമല്ല, സത്യമായ കാര്യം തന്നെയാണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ആ മുഖത്ത് വന്ന സന്തോഷവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിപ്പോ ഏതൊരു ദമ്പതി ആയാലും അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കടന്നു വരികയാണ് എന്നറിയുമ്പോൾ ഉള്ള സന്തോഷം വേറെ ഒന്നിനും ലഭിക്കില്ല. ഗർഭിണിയാണോ എന്ന് നോക്കുന്ന പ്രഗ്നൻസി കിറ്റ് കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ഗർഭിണിയാണ് എന്ന ആ സന്തോഷ വാർത്ത ഭർത്താവിനെ യുവതി അറിയിച്ചത്. അനീഷ സച്ചിൻ എന്നാണട്ടോ നമ്മുടെ ഈ കഥയിലെ നായികയുടെയും നായകന്റെയും പേര്. പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് വരെ ഇതിനോടകം തന്നെ ഇരുവരും പങ്കുവെച്ചു കഴിഞ്ഞു. ഈ ബേബി ബമ്പിലുള്ള ഫോട്ടോഷൂട്ടിന് ശേഷമായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായി എങ്ങനെയാണ് ഞാൻ എന്റെ പ്രഗ്നൻസി ഭർത്താവിനോട് പറഞ്ഞത് എന്ന മനോഹരമായ വീഡിയോ നീഷ തന്നെ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ചത്. കല്യാണങ്ങൾ പോലെ തന്നെ ഇപ്പോൾ പ്രഗ്നൻസിയും സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ ആഘോഷിക്കപ്പെടാറുണ്ട്. അതിന്റെ മറ്റൊരു മുഖം തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. എന്തായാലും തങ്ങളുടെ ജീവിതത്തിലെ കുഞ്ഞതിഥിക്കായി കാത്തിരിക്കുന്ന സച്ചിനും അനീഷയ്ക്കും നല്ലൊരു കുഞ്ഞാവ് തന്നെ ആരോഗ്യത്തോടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഗായ്സ് വീഡിയോ കണ്ടല്ലോ, അപ്പോ വീഡിയോ കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് വെച്ചാല് അല്ല, വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം നിങ്ങൾ നേരെ കമന്റിൽ പോയിട്ട് ഒന്ന് രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ നമ്മുടെ പുതിയ പബ്ലുവിന്റെ പുതിയ കോല നിങ്ങൾ നോക്കൂ ഗായ്സ്. നോക്ക് ഞങ്ങളിപ്പോ
ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡ് വെച്ച് ആ റബ്ബർ ബാൻഡ് പറ്റില്ല പക്ഷെ അത് വേറെ മേടിക്കണം ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതാണ് രസം കിട്ടാ ക്യൂട്ടായിട്ട് കണ്ട അപ്പൊ എന്തായാലും ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാല് എന്താണ് എല്ലാരും ചോദിക്കുന്നുണ്ട് പക്ഷെ ഗുമ്മാണ് പറഞ്ഞു പറഞ്ഞു വരുമ്പോ ഗുമ്മാണ് അപ്പൊ എന്തായാലും അതെന്താ കാര്യങ്ങള് എന്നൊക്കെ ചോദിച്ചാല് ഏകദേശം എത്ര നാളത്തെ ഇടോ പ്ലസ് ടു വെച്ചാണ് കാണണം പിന്നെന്താ പിന്നെന്താ ഇതാരാണ് ആദ്യം പറഞ്ഞത് ഞാൻ തന്നെ എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല ഫ്രണ്ട്സിനോടാ പറഞ്ഞേ ഒന്നാമത്തെ കാര്യം വേറെ കാര്യം എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ എൻ്റെ കൂടെ പഠിച്ച് വളരെ ചെറുപ്പത്തിൽ പഠിച്ച വ്യക്തി ഉണ്ടായിരുന്നു അപ്പൊ അവളാണ് ഇത് ഇതിനെ മേൽനോട്ടം വഹിച്ചത് അവളും ചുക്കാൻ പിടിച്ചത് അതെ നമ്മുടെ ആ മറ്റേ പ്രഗ്നൻസി വീഡിയോ റിവീൽ ചെയ്തതില് ആര്യ എന്ന് പറഞ്ഞിട്ടുള്ള അതിന് ഏറ്റവും കൂടുതൽ കമന്റ് കിട്ടിയാണ് അവളുടെ വീഡിയോസിലൊക്കെ കണ്ടത് ബ്രോക്കർ കാശ് വേണമെന്ന് പറഞ്ഞിട്ട് ആ ബ്രോക്കർ കാശ് വേണമെന്നിൽ താഴെ വേറെ കുറെ പേര് വന്നിട്ടുണ്ട് എന്തെന്ന് ചോദിച്ചിട്ടാ ഞങ്ങൾക്ക് സെറ്റാക്കി തരുന്നു അവളെ ബ്രോക്കർ അത് കഴിച്ചിട്ട് അപ്പോൾ അങ്ങനത്തെ അവളാണ് ഏകദേശം ഇത് റെഡിയാക്കി തന്നത് അല്ലേ അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെയാണ് അല്ലേ ഇത് ശരിക്കും അങ്ങനെ എന്താ പറയുക ഇത്ര നാളത്തെ ഒരു പ്രണയം പക്ഷേ ഇവള് പറയുന്നത് എന്താന്ന് വെച്ചാല് വേണ്ട അത് ഇപ്പോഴും ഇപ്പോഴും അങ്ങനെയല്ല പറയാനൊരു ഗുമ്മൊന്നുമില്ലല്ലോ ചുമ്മാ ഒരു ചെറിയ കഥയല്ലേ അല്ല പറയാൻ ഗുമ്മൊക്കെ ഉണ്ട് ഗൈസ് പക്ഷെ ഇവള് തന്നെ ഇവള് പറയുന്നത് കുറച്ച് ആളും കൂടി ഇങ്ങനെ ഹൈഡായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു സ്വപ്നത്തിലായിരുന്നു കുറച്ചാളും കൂടി ഇങ്ങനെ ഹൈഡായിട്ട് ഇരിക്കട്ടെ എന്നിട്ട് വേണം നമ്മൾക്ക് ഇതൊന്നും ബോംബായിട്ട് പൊട്ടിക്കാൻ പറഞ്ഞു അല്ലേ ശരിക്കും ഇത് പറയുമ്പോൾ നമ്മൾ പറയണ സമയങ്ങളിൽ കുറച്ച് പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സ്കൂള് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സംസാരിക്കുക അല്ലേ അത് രസമായിരിക്കും ഇനിയിപ്പോൾ കുട്ടിയായിട്ട് അല്ലെങ്കിൽ ഇവളുമാരൊക്കെ ആയിട്ട് പോകാം അല്ലേ അവൾമാരൊക്കെ ആയിട്ട് നമുക്ക് അതൊന്നൊരു വേറൊരു രീതിയിൽ പ്ലാൻ ചെയ്ത് വൺ സെറ്റായിട്ടൊന്ന് ചെയ്യാം ഇതിപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ മെയിൻ കാര്യം ഇങ്ങനത്തെ ആ ഒരു വീഡിയോ വന്നത് നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു അല്ലേ സന്തോഷമായില്ലേ ആ ഫേസ്ബുക്കിൽ ആ വീഡിയോ വന്നപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് യൂട്യൂബിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനിലായിട്ട് നോക്കിയത് പിന്നെ ഈ ലവ് സ്റ്റോറി എന്നൊക്കെ ഉള്ളത് അതൊരു സ്റ്റോറിയാണ് അത് അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾക്കത് അടിപൊളിയായിട്ട് തന്നെ ഷെയർ ചെയ്യാം അപ്പം എന്തായാലും വേറെ അപ്പൊ എന്തായാലും വീഡിയോ ചെറുതായിട്ടൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇനിയും നമ്മള് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ തമ്മിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സജഷൻ ഞങ്ങൾ കമൻസിൽ പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ആളുടെ അക്കൗണ്ടും ഞങ്ങളുടെ അക്കൗണ്ടും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ അടിപൊളി അടിപൊളി ഞങ്ങളുടെ പുതിയ വരാൻ പോകുന്ന വീഡിയോസിൻ്റെയൊക്കെ നീ മനസ്സിൽ വിചാരിക്കണം ഞാൻ എങ്ങനെ പറയും അതേപോലെ തന്നെ ഈ നമ്മുടെ ഫേസ്ബുക്കിന്റെ പേജ് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കയറി പേജ് ലൈക്ക് ചെയ്തേക്കുക പിന്നെ പോരാത്തതിന് പുള്ളിക്കാരത്തിന് ഇവിടെ നിർത്തിയിട്ട് ഞാനൊന്ന് ട്രാവൽ ചെയ്താലോ എന്നുള്ള ഒരു ആലോചനയൊക്കെ വരുന്നുണ്ട് അതെ അപ്പോൾ അതും നമുക്കൊന്നൊരു ഒരു പരിഗണനയിൽ നിർത്തിയേക്കുകയാണ് എല്ലാം നിങ്ങളുടെ സജക്ഷൻ പോലെയാണ് ഇനി വീഡിയോ ചെയ്യാൻ പോകണത് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ വീഡിയോ കുറച്ച് ലാഗായി കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലൊക്കെ കുറച്ച് ലാഗായി മെയിൻ കാര്യം നമുക്കൊരു വീട്ടിലൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് സനലും മാഡും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ വലിയ പരിപാടിയൊന്നും ആയിരുന്നില്ല പക്ഷേ ഒരു ചെറിയൊരു കല്യാണം വരുന്നില്ലേ ഒരു കല്യാണം വരുന്നു അപ്പോൾ അതങ്ങനെ അങ്ങനെ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടിട്ടാണ് വീഡിയോസ് വരാൻ വളരെ ലാഗ് വന്നത് ഇനി അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോ വരും
നമ്മുടെ വണ്ടികൾ ഇപ്പോൾ പിന്നെ കാറുകളും കാറ് റിവീൽ ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ മാസീവായിട്ട് തന്നെ റിവീൽ ചെയ്യണമെന്നൊക്കെ പ്ലാനിങ് ഉണ്ട്. അത് നമുക്ക് ഏതെങ്കിലും ഈ ഡീറ്റെയിലിംഗ് ഷോപ്പ് ഞാൻ ഇപ്പോഴും സെർച്ചിങ് ആണ്. നമുക്ക് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കാറ് റിവീൽ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ പിന്നെന്താ വരുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ ഇത് ഈ വീഡിയോ എടുക്കുമ്പോൾ സ്റ്റോറി ഇടാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തി. എനിക്ക് വയ്യായിരുന്നേ, എനിക്ക് വയ്യാണ്ട് ഞാൻ കിടക്കണം. കുത്തിപ്പൊക്കി എടുത്തതാണ് ഡള്ളായിട്ടിരിക്കല്ലേ. അപ്പൊ എല്ലാരും ചോദിക്കും അനുശേഷി ഡള്ളാണ് പറഞ്ഞ് ബർഗറ് മേടിച്ചു തരാം, അത് മേടിച്ചു തരാം, ചാടി ഓടി ഡ്രസ്സൊക്കെ മാറി ഈ വീഡിയോ എടുക്കാനായിട്ട് 3 ദിവസത്തിൽ കൂടല്ല. നമ്മൾ അതിന് മുമ്പ് കല്യാണത്തിന് മുമ്പ് സെറ്റ് ചെയ്യാൻ വെച്ച പ്ലാനല്ലേ. ആ ഈ വീഡിയോ എടുക്കാനായിട്ട് 3-4 ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കണം. കഴിഞ്ഞ ദിവസം ഷാപ്പിൽ പോകുന്ന വീഡിയോ ഇറങ്ങുന്നതിനും തൊട്ട് മുമ്പ് ഇറങ്ങാൻ വെച്ച വീഡിയോയാണ് ഇപ്പം ഇറക്കുന്നത്. അത് വീഡിയോ എടുക്കാൻ പറ്റണ്ടേ, ഇവിളെ കിട്ടണ്ടേ, ഇവൾക്ക് ഓരോ ദിവസം വയ്യ, അത് വയ്യ, ഇത് വയ്യ. ഇപ്പോഴാണ് ഒന്ന് സെറ്റായത്. സെറ്റായിട്ടൊന്നുമില്ല, ബർഗറിന്റെ ഒരു താങ്കിൽ നിൽക്കാണ്. ബർഗർ വരാന്ന് പോണില്ല, എന്നാലും അത് പറഞ്ഞു നിർത്തണ്ടേ. സമാറ്റ വന്നത് തന്നെ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളുടെ റെക്കമെൻഡേഷൻ പോലെ ഇരിക്കും. പിന്നെ അതേപോലെ തന്നെ ചേച്ചിയുടെ ഇപ്പോഴത്തെ ഡേ ടു ഡേ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അല്ലേ. ഓരോരോ പേർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. പിന്നെ പബ്ലുവിൻ്റെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ വണ്ടികളുടെ കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതെല്ലാം രേഖപ്പെടുത്തുക. പബ്ലുവിന്റെ ഷോപ്പ് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആ ഷോപ്പിൽ വേറെയും കുറച്ച് ഡോഗ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പുതിയ വേറെ വീഡിയോ ഇട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വേറെയും നല്ല അടിപൊളി ഡോഗ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ എന്തായാലും നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇറ്റ്സ് മീ മല്ലുകൊച്ചി സൈനിങ് ഓഫ്. ബൈ 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 ബൈ. നിന്നുടലിൻ പാതി ഞാനും എൻ ഹൃദയം പിടയും പറയും നിൻ പ്രണയം ഞാൻ തിരയും.